നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അദ്ദേഹത്തോട് ഒരു പ്രതിപക്ഷ നേതാവ് ഒരു ചോദ്യം ചോദിച്ചു. അതിന് അദ്ദേഹം നൽകിയ മറുപടിയാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. മൂന്നാം വട്ടവും നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുമോ എന്ന്. മത്സരിച്ചേക്കുമെന്ന സൂചനയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. താൻ ആദരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് തന്നോട് രണ്ടു തവണ പ്രധാനമന്ത്രി ആയില്ലേ, അതുപോലെ എന്ന് ചോദിച്ചതായാണ് മോദിയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നത്. അതിന് അദ്ദേഹം നൽകിയ മറുപടിയും ശ്രദ്ധേയമാണ്. വിശ്രമം എന്ന വാക്ക് തന്റെ ഡിക്ഷണറിയിൽ ഇല്ലെന്നും താൻ ഒരു വ്യത്യസ്ത പ്രകൃതിയിൽപ്പെട്ട ആളാണെന്നും പ്രതിപക്ഷത്തിന് അറിയില്ല. ദരിദ്രരുടെ ക്ഷേമത്തിനായി തനിക്ക് കൂടുതൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനാകും. വിധവകൾക്കും പ്രായമായവർക്കും നിരാലംബരായ പൗരന്മാർക്കുമുള്ള ഗുജറാത്ത് സർക്കാരിന്റെ ധനസഹായ പദ്ധതികളുടെ ഗുണഭോക്താക്കളെ വീഡിയോ ലിങ്ക് വഴി അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. അതിനിടെയാണ് മോദി ഇക്കാര്യം പറഞ്ഞത്. എന്നെ പതിവായി എതിർക്കുന്ന നേതാവാണെങ്കിലും ഞാൻ ബഹുമാനിക്കുന്ന ഒരാളാണ് അദ്ദേഹം. ഒരാൾ രണ്ടു തവണ പ്രധാനമന്ത്രി ആയാൽ എല്ലാം നേടിയെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം. എന്നാൽ മോദി വ്യത്യസ്ത ജനസിൽപ്പെട്ടയാളാണെന്ന് അദ്ദേഹത്തിന് അറിയില്ലല്ലോ. ഗുജറാത്തിന്റെ മൂശയിലാണ് ഞാൻ പരുവപ്പെട്ടത്, അതുകൊണ്ടാണ് ഇനി വിശ്രമിക്കണമെന്ന ചിന്ത വരാത്തത്. ക്ഷേമ പദ്ധതികളുടെ 100% പൂർത്തീകരണമാണ് എന്റെ സ്വപ്നമെന്ന് മോദി പറഞ്ഞു. ആരാണ് ആ പ്രതിപക്ഷ നേതാവെന്ന് നരേന്ദ്രമോദി വെളിപ്പെടുത്തിയതുമില്ല. ഡൽഹിയിൽ ശരത് പവാർ അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തി ഒരു മാസം പിന്നിടുമ്പോഴാണ് പരാമർശമെന്നത് ശ്രദ്ധേയമാകുന്നത്. എന്നാൽ NCP നേതാവാണോ ഇങ്ങനെ മോദിയോട് ചോദിച്ചതെന്ന കാര്യവും വ്യക്തമല്ല.